സാരഥി ട്രസ്റ്റിന്റെ കീഴിലുള്ള ട്രെയിനിങ് സെന്റർ ആണ്, ചേർത്തലയുള്ള ട്രെയിനിങ് സെന്റർ ആണ് സാരഥി സെന്റർ ഫോർ എക്സലൻസ്. അതിന്റെ ഡയറക്ടറാണ് നമ്മുടെ ആദരണീയനായ ഇന്നത്തെ ക്ലാസ് നയിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ക്ലാസ് നയിക്കുന്നത്. ഒന്ന് കേണൽ അദ്ദേഹമാണ്, കേണൽ വിജയൻ അദ്ദേഹമാണ്. അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷം ഇങ്ങനെ നല്ല ശമ്പളമൊക്കെ വാങ്ങിച്ച് വീട്ടിലിരിക്കുന്നതിന് പകരം നമ്മുടെ ഡോക്ടർ പർഗുനെയൊക്കെ പോലെ, കുമാരനാശനെ പോലെ, ആർ ശങ്കറിനെ പോലെ അവരെല്ലാം അതുപോലെ തന്നെയാണ്. അവര് നമ്മൾക്ക് കുറച്ചുപേരെ എൻലൈറ്റൻ ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ശരിയായ മന്ത്രാവിലേക്ക്, വിജയ മന്ത്രാവിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ ഈ ഭദ്രദൈവത്തിനടുത്തേക്ക് നമ്മുടെ ആദരം ഏറ്റുവാങ്ങുന്നതിനേക്ക് വേണ്ടി ഒന്ന് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വളരെ ബഹുമാനപ്പെട്ട ശിവഗിരി സംരക്ഷണ സംഘത്തിന്റെ ചെയർമാൻ, അതുപോലെ ഇന്നത്തെ ഉദ്ഘാടനം നിർവഹിച്ച സാരഥി സെന്റർ ഫോർ എക്സലൻസിന്റെ ചെയർമാൻ, അത് മറ്റ് എല്ലാ ഭാരവാഹികൾക്കും, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സെഷൻ ആരംഭിക്കുവാൻ പോവുകയാണ്. ഇന്നത്തെ സെഷൻ രണ്ട് ഭാഗമായിട്ടായിരിക്കും നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ സെഷൻ കൂടുതലും ഡിഫൻസ് സർവീസ് റിലേറ്റഡ് മാറ്റേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുക. സോ ലെറ്റ് അസ് സ്റ്റാർട്ട്. ഞാൻ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളെ, പക്ഷേ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി കുട്ടികളെക്കാൾ കൂടുതൽ മാതാപിതാക്കളും ഗാർഡിയൻസും ബാക്കിയുള്ള ആൾക്കാരുമാണ് ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് ആ രീതിയിൽ കുട്ടികൾക്ക് ഏത് രീതിയിൽ നമുക്ക് ആ ഗൈഡൻസ് പകർന്നു കൊടുക്കാം എന്നുള്ളതിന് ആയിരിക്കും ഞാൻ കൂടുതൽ ഊന്നൽ കൊടുത്ത് സംസാരിക്കാം. ഈ ശിവഗിരി സംരക്ഷണ സംഘം ഇതുപോലത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സംഗതി. അതായത് ഓൾ ദ വേ ഫ്രം ട്രിവാൻഡ്രം ഇവര് അവിടെ വന്നു, ഞങ്ങളെ കാണുന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം അത് നടത്തിക്കാനുള്ള ആ ധൈര്യം കാണിക്കുകയും അതുപോലെ തന്നെ അത് എത്രയോ ബുദ്ധിമുട്ടുകളോടുകൂടിയാണ് ഇതുപോലത്തെ ഒരു സെഷൻ, രണ്ട് കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കേണ്ട ഒരു സെഷനാണ്. അൺഫോർച്ചുനേറ്റ്ലി പല ടെക്നിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവർക്കിന്ന് ഇവിടെ സന്നിഹിതരാകാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ പുറകിലുണ്ടായിരുന്ന ആ എത്രയും എന്താ കഠിന അധ്വാനമാണ് അവർ നടത്തിയതെന്ന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ. സോ ഫ്രം മൈ സൈഡ് ദേർ ഇസ് എ ബിഗ് സല്യൂട്ട് ഫോർ ഓൾ ദ ഓർഗനൈസേഴ്സ് ഓഫ് ശിവഗിരി സംരക്ഷണ സംഘം. താങ്ക് യു വെരി മച്ച് ആൻഡ് വി ആർ ക്വൈറ്റ് ഇൻഡപ്റ്റഡ് ടു യു ഫോർ ഓൾ ദിസ് റൈറ്റ്. ഇനി നമ്മുടെ ഈ സെഷനിൽ കുട്ടികളെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുട്ടി ഏത് സമയത്ത് ഏത് രീതിയിൽ ഏത് രീതി എന്ത് പഠിക്കണം എന്താകണം എന്നുള്ള ഒരു സംഗതിയാണ് നമ്മൾ കൂടുതൽ നമ്മൾ ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുത. അതായത് ഇന്ന് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠിച്ച് വാട്ട് ആർ യു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ കുട്ടിയുടെ ആൻസർ ആയിരിക്കും ഐ ആം എ സ്റ്റുഡൻറ്റ്. പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാൽ
അവർ ആ കുട്ടിയുടെ ആൻസർ ശരിയും ഐ ആം എ സ്റ്റുഡൻറ്റ്. ഒരു ഗ്രാജുവേറ്റിനായിട്ട് ചോദിച്ചാലും പോസ്റ്റ് ഗ്രാജുവേറ്റിനായിട്ട് ചോദിച്ചാലും ഇതായിരിക്കും ആൻസർ. അപ്പോൾ അത് ഒരു വിദ്യാർത്ഥിയായിട്ട് ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി ഒതുങ്ങുക. നമ്മൾ വിദ്യ, അതായത് വിദ്യയെ പറ്റി ആൾറെഡി ഇവിടെ പല പ്രാവശ്യം പല പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഗുരുവിൻ്റെ ദർശനം എന്നല്ല, എല്ലാവരുടെ മനുഷ്യ ദർശനം തന്നെ ഈ വിദ്യ നമ്മൾ ആർജിക്കുന്നത് എന്തിനെങ്കിലും പ്രയോജനപ്പെടാനാണ്. അതായത് ബേസിക്കലി നിങ്ങൾ ഏതിന് പര്യാപ്തനാണ്, എന്താണ് നിങ്ങളുടെ കഴിവ്, അതായത് നൈസർഗികമായിട്ടുള്ള കഴിവ് അല്ലാതെയുള്ള കഴിവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ആ ആ തലത്തിലേക്ക് അല്ലെങ്കിൽ ആ വാക്ക് ഓഫ് ലൈഫിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അതിന് വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് മാറണം. അപ്പം ഈ കുട്ടികൾ പത്തിന് പഠിക്കുമ്പോഴും പന്ത്രണ്ടിൽ പഠിക്കുമ്പോഴും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ചെയ്യുമ്പോൾ വിദ്യാർത്ഥി മാത്രമാണ് എന്നുള്ള ഒരു ബോധം നിലനിൽക്കുന്നത്രയും കാലം അവർക്കൊരിക്കലും ഒരു ഉദ്യോഗാർത്ഥിയുടെ ചിന്താഗതി ഉണ്ടാകത്തില്ല. ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ അത് ഉദ്യോഗത്തെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഞങ്ങളുടെ സംഘടന തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ ഏറ്റവും കൂടുതൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ഒരു ജോബിൻ്റെ ഒരു ബാസ്ക്കറ്റ് എടുത്ത് നോക്കിയ അതിൽ എത്ര ശതമാനം ആൾക്കാർ യൂണിഫോംഡ് സർവീസസിൽ ഉണ്ടായിരിക്കും? ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്? ഏകദേശം ഗവൺമെൻറ് സർവീസസിൽ പെടുന്ന 70% കൂടുതൽ ആൾക്കാരും യൂണിഫോം ധരിക്കുന്ന അതർ ടൈപ്പ് ഓഫ് യൂണിഫോം ധരിക്കുന്ന വ്യക്തികളായിരിക്കും. അതായത് ഇന്ത്യയിൽ ഡിഫൻസ് ഫോഴ്സസ് ഉണ്ട്, ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ് എന്ന് പറയും. അപ്പം ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. അത് കഴിഞ്ഞ് രണ്ടാമതേയുള്ള ഒന്നുണ്ട്, അതാണ് പാരാമിലിറ്ററി ഫോഴ്സസ്. പാരാമിലിറ്ററി ഫോഴ്സസ് എന്ന് പറയുമ്പോൾ അർദ്ധ സൈനികരാണ്. അത് ഹോം മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ് വരുന്ന ഡിഫൻസ് മിനിസ്ട്രിയിലും അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സസ് വരുന്നത് ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലുമാണ്. ഇത് കൂടാതെ നമുക്ക് ധാരാളം യൂണിഫോം സർവീസസ് അല്ലാതെയും ഉണ്ട്. സെൻട്രൽ സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സൈസ് ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, എൻ ഡി ആർ എഫ് ഉണ്ട്, അതുപോലെ തന്നെ റെയിൽവേസ് ഉണ്ട്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ യൂണിഫോം ധരിക്കുന്ന ആൾക്കാരെ മാത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ദേർ ആർ മോർ ദാൻ 70% ഓഫ് ദ ബാസ്ക്കറ്റ് വിൽ ബി അവൈലബിൾ. അതിൻ്റെ അർത്ഥം ഇന്നിവിടെ ഇരിക്കുന്ന കുട്ടികളിൽ 70% പേരും ചെന്നെത്തേണ്ടിയിരിക്കുന്ന ആ മേഖലയാണ് യൂണിഫോം സർവീസ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ കാര്യം വിസ്മരിക്കുകയാണ്. ഇന്ന് കുട്ടികളുടെ ചിന്താഗതി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ് അവർ ആദ്യമായിട്ട് തന്നെ ഞാനൊരു ജോലിയിലേക്ക് പ്രവേശിക്കണോ എന്നുള്ള അതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. അത് കഴിയുമ്പോൾ അവനൊരു പക്ഷേ കിട്ടുന്ന ഒരേ ഒരു ഓപ്ഷൻ പി എസ് സിക്ക് ടെസ്റ്റിന് പോകുക എന്നുള്ള. പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം. അതാണ് ഇന്നത്തെ വസ്തുത. പക്ഷേ അവർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനെ പറ്റി ചിന്തിക്കാറില്ല, ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിനെ പറ്റി ചിന്തിക്കാറില്ല, യു പി എസ് സിനെ പറ്റി ചിന്തിക്കാറില്ല. എന്തുകൊണ്ട്? ലാക്ക് ഓഫ് അവെയർനെസ്. അവർക്കോ മാതാപിതാക്കൾക്കോ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കോ അവരെ ശരിയായിട്ട് ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കാനുള്ള കഴിവില്ലാതെ. ഇന്നത്തെ ഈ സെഷന്റെ ഇമ്പോർട്ടൻസ് ഇത് തന്നെയാണ്. അതായത് എന്തുകൊണ്ട്, വൈ ഇറ്റ് ഈസ് റെലവന്റ് ടു ഹാവ് എ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ടുഡേ, അതിൻ്റെ ആവശ്യം എന്താണ്? ഇതാണ് ആവശ്യം. സത്യത്തിൽ ഞാനൊരു സ്കൂളിൽ എൻ്റെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ കുട്ടികളോട് സാധാരണ സംസാരിക്കാറുണ്ട്. അവരാണ് എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം കുട്ടികളെയാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക്
നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയായിട്ട് തോന്നുന്നുണ്ടോ? എൻ്റെ ഒറ്റ ക്വസ്റ്റ്യനായി ആ കുട്ടിയെ. അപ്പോൾ അവന് അതിന് മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു, എന്താ നിനക്ക് ആഗ്രഹം ജീവിതത്തിൽ? സർ, എനിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാം. ഐ വാണ്ട് ടു ബി എ ഫൈറ്റർ പൈലറ്റ്. അപ്പോൾ അവന് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്, എനിക്കൊരു ഫൈറ്റർ പൈലറ്റ് ആകണം, ഇന്ത്യൻ എയർഫോഴ്സിൽ പോകണം. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു വ്യക്തി ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൽ നീ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും അവസരങ്ങൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ടോ? സാറേ, ഇല്ല, ഞാൻ 12-ാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ്, അങ്ങനെയല്ല, സത്യത്തിൽ നീ 5-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നിൻ്റെ ആദ്യത്തെ അവസരം വന്നത്. അത് നീ വിനിയോഗിച്ചിട്ട്. സാറേ, 5-ാം ക്ലാസ്സിൽ എന്ത് വിധത്തിലുള്ള ഇതാ വരിക? ഞാൻ പറഞ്ഞു, ദേർ ഇസ് സംതിങ് കാൾഡ് സൈനിക് സ്കൂൾ, സംതിങ് കാൾഡ് മിലിറ്ററി സ്കൂൾ, സംതിങ് കാൾഡ് RIMC, രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ്. ഇതിലെല്ലാം അഡ്മിഷൻ കിട്ടുന്നത് എപ്പോഴാണ്? 6-ാം ക്ലാസ്സിലാണ്. അപ്പോൾ നിങ്ങൾ അസ്പയർ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ അത് ഡിഫൻസ് റിലേറ്റഡ് ആണെങ്കിൽ, ഈ കുട്ടിയെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സോ ഗൈഡ് ചെയ്യേണ്ടിയിരുന്ന സമയം എപ്പോഴായിരുന്നു? വെൻ ഹീ ക്വാളിഫൈഡ് ഓർ പാസ് ദ 5th സ്റ്റാൻഡേർഡ്. എന്നിരുന്നെങ്കിൽ അവന് എൻട്രൻസ് എക്സാമിനേഷന് പോകാമായിരുന്നു, ജോയിൻ ചെയ്യാമായിരുന്നു 6-ാം ക്ലാസ്സിൽ. അത് സൈനിക് സ്കൂൾസും മിലിറ്ററി സ്കൂൾസും IIMC എല്ലാം എന്താണ്? ദീസ് ആർ ഓൾ ഫീഡർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ നാഷണൽ ഡിഫൻസ് അക്കാഡമി. നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ഫീഡർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണിതെല്ലാം. അതിൽ വരുന്ന മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഓർ അത് മെജോറിറ്റി ഓഫ് ദ കെഡറ്റ്സ് ദേ ആർ ഫ്രം ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ആ കുട്ടിക്ക് ഇത് അറിയാമായിരുന്നെങ്കിൽ, ആ കുട്ടിയുടെ പേരൻസിന് ഇത് അറിയാമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ടീച്ചേഴ്സ് ഇത് കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ, ഹി വുഡ് ഹാവ് ബീൻ ആ സമയത്ത് കൊച്ചിലെ തന്നെയുള്ള ആഗ്രഹമാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ഓക്കെ, ഈ ലോസ്റ്റ് 6-ാം ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല. ദർ വാസ് അനദർ ചാൻസ് വെൻ ഹി ക്വാളിഫൈഡ് ദ 8th സ്റ്റാൻഡേർഡ്. കാരണം സൈനിക് സ്കൂളിലും മിലിറ്ററി സ്കൂളിലും 9-ാം ക്ലാസ്സിലും അഡ്മിഷനുണ്ട്. കേരളത്തിലെ ഇവിടെ അല്ല, കഴക്കൂട്ടത്തല്ലാതെ ദർ ആർ 2 മോർ സൈനിക് സ്കൂൾസ് ആർ ഗോയിങ് ടു കം ഫ്രം ദിസ് ഇയർ ഓൺവേർഡ്സ്. എത്ര പേർക്കറിയാം? 2 സൈനിക് സ്കൂൾസ് കൂടി ഈ അധ്യയന വർഷം മുതൽ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ 9-ാം ക്ലാസ്സിൽ അവൻ 2-ാമത്തെ അവസരം നഷ്ടപ്പെട്ടു. ഇനി 3-ാമത്തെ അവസരം അയാൾക്ക്, ഞാൻ സംസാരിക്കുന്നത് സെപ്റ്റംബർ മാസം കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ആ വർഷം, ആ അധ്യയന വർഷം സെപ്റ്റംബർ മാസത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഈ വർഷം വെൻ യു ആർ സ്റ്റഡിയിങ് ഇൻ 12th സ്റ്റാൻഡേർഡ്, സെപ്റ്റംബർ മാസത്തിൽ യു കുഡ് ഹാവ് അവെയിൽഡ് ദ ഫസ്റ്റ് ചാൻസ് ടു അപ്പിയർ ഫോർ ദ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ നാഷണൽ ഡിഫൻസ് അക്കാഡമി കണ്ടക്ടഡ് ബൈ ദ UPSC. ഹി ഡിഡ്ന്റ് നോ ദാറ്റ്. അതായത് ആ വർഷം തന്നെ സെപ്റ്റംബർ മാസത്തിൽ ആ കുട്ടിക്ക് NDA എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാമായിരുന്നു. സോ ഹീ ലോസ് 3-ാമത്തെ അവസരവും പാഴാക്കി. ഇനി അടുത്ത അവസരം വരുന്നത് വെൻ ഹി കംപ്ലീറ്റ്സ് ഹിസ് 12th സ്റ്റാൻഡേർഡ്. അതിനുശേഷം ഏപ്രിലിൽ വേറൊരു ചാൻസ് വരും ടു അപ്പിയർ ഫോർ ദ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ്റെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡേറ്റ് ഓഫ് ബർത്ത്, അതാണെങ്കിൽ ഹി മൈറ്റ് ഗെറ്റ് 1 മോർ ചാൻസ് ഇൻ സെപ്റ്റംബർ. ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ഇറ്റ്. അതായത് ആ വർഷത്തെ സെപ്റ്റംബർ കൂടി കഴിഞ്ഞാണ് അവൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ, ഹി വുഡ് ഹാവ് നെവർ ഗോട്ട് ഇൻ ടു നാഷണൽ ഡിഫൻസ് അക്കാഡമി. അവൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീം എന്തായിരുന്നോ അത് അവനെ സാക്ഷാത്കരിക്കാൻ പറ്റാതെ. ഒരു പക്ഷേ അവന് എല്ലാ കഴിവും ഉണ്ടായിരിക്കും. അദ്ദേഹം PABT, അതായത് പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 3 പ്രാവശ്യം ക്ലിയർ ചെയ്ത വ്യക്തിയാണ്. ദാറ്റ് മീൻസ് ഹി ഹാഡ് ദാറ്റ് തിങ് ഇൻ ഹിം ടു ബിക്കം എ GDP, ദാറ്റ് ഈസ് ജനറൽ ഡ്യൂട്ടി പൈലറ്റ്. അതുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആ കുട്ടിക്കും ഉണ്ടാകും.
ഇപ്പോൾ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധാരണ കുട്ടികൾ ഇലക്ട്രോണിക് ഗെയിംസ് ഒക്കെ കളിക്കും, അതുപോലത്തെ ഒരു സിസ്റ്റം തന്നെയാണ്. അവർ ബേസിക്കലി മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ ഒരു എയർക്രാഫ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള പര്യാപ്തമായിട്ടുള്ള ആ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് മാത്രം നോക്കുന്ന ഒരു പരിപാടിയാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം ആ ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. ഇഫ് യു ഫെയിൽ, യു ആർ ഫെയിൽ ഫോർ ലൈഫ്. യു ക്യാൻ നെവർ ബിക്കം എ പൈലറ്റ്. പക്ഷേ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ടെസ്റ്റ് അല്ലത്. അപ്പോൾ അത് സാധിക്കുമായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ അക്കാഡമിക്സ് മാത്രമുള്ളതാണ് ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ. ജനറലി മാത്തമാറ്റിക്സിൻ്റെ ഒരു പേപ്പർ, അതുപോലെ തന്നെ രണ്ടാമത്തെ പേപ്പർ ജനറൽ അവയർനെസ്സിൻ്റെതാണ്. ആ ജനറൽ അവയർനെസ്സിൻ്റെ 600 മാർക്കും മാത്തമാറ്റിക്സിൻ്റെ 300-900 മാർക്കിലാണ് അതിൻ്റെ ഗ്രേഡിങ് നടക്കുക. അപ്പോൾ അതാണ് അടുത്ത. അപ്പോൾ അക്കാഡമിക്കലി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ഡെഫിനറ്റ്ലി വിൽ ബി ഏബിൾ ടു മേക്ക് ദാറ്റ്. നൗ കംസ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ആസ്പെക്റ്റ് ഉണ്ട്, അതാണ് സർവീസസ് സെലക്ഷൻ ബോർഡ് എൻട്രി.